ഈ വള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ കെട്ടി ക്ഷമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ മലയാള സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വഴികളിൽ മഹത്തായ കാവ്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ പ്രൗഢമായ സാംസ്കാരിക ഇടങ്ങൾ ഒരുക്കിക്കൊണ്ടും വ്യത്യസ്തത പുലർത്തിയ എഴുത്തുകാരനാണ് മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ. തലമുറകളിലേക്ക് ഭാഷാമൃതം പകർന്നു നൽകാൻ തലമുറകളെ ആ അമൃതധാരയിലൂടെ ശക്തമായി വളർത്തിയെടുക്കാൻ ശബ്ദസുന്ദരനായ ആ കവി വ്യത്യസ്തങ്ങളായ കവിതകളിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ ഭാഷ, നമ്മുടെ തറവാടിൻ്റെ, കേരളത്തറവാടിൻ്റെ അമ്മ മലയാള ഭാഷയായ കൈരളി തന്നെയാണെന്ന് അദ്ദേഹം ഓരോ കവിതകളിലൂടെയും പറഞ്ഞുകൊണ്ടേയിരുന്നു. തറവാട്ടമ്മ എന്ന കവിത തലമുറകളെ കൂടുതൽ കൂടുതൽ ഉണർത്തി ഉദ്ദീപിപ്പിക്കുന്നുണ്ട്. മാകന്ദമഞ്ചരിയിൽ രചിച്ച ഈ കവിത താളാത്മകത കൊണ്ടും അതുപോലെ ആശയ സൗന്ദര്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കവിതകളുടെ മുൻനിരയിൽ തന്നെ നിൽക്കുന്നു. ഇവിടെ മറുനാട്ടിൽ വസിക്കുന്ന ഒരു പിതാവ് ജോലിക്ക് വേണ്ടി അന്യനാട്ടിൽ പോയി കുടുംബത്തോടൊപ്പം അവിടെ കഴിയേണ്ടി വന്ന ഒരു പിതാവ് തൻ്റെ മകനോട് തൻ്റെ ഭാഷയെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാതെ, അവൻ കുട്ടിയാണെന്നൊന്നും ആലോചിക്കാതെ തൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ പറയുന്ന രീതിയിലാണ് കവി അവതരിപ്പിച്ചിട്ടുള്ളത്. അമ്മിഞ്ഞ പാലോലും ചോരിവാ കൊണ്ടാദ്യമമ്മയെ തന്നെ വിളിച്ച കുഞ്ഞേ, മറ്റൊരു മാതാവ് കൂടിയുണ്ടൻ മകനുറ്റ വാത്സല്യം മൂടോ മനിപ്പാൻ. പാലോലും ജോലി വാ കൊണ്ടാദ്യമമ്മയെ തന്നെ വിളിച്ച കുഞ്ഞേ, മറ്റൊരു മാതാവ് കൂടിയുണ്ടൻ മകനുറ്റ വാത്സല്യമോടോ മനിപ്പാൻ. തന്മടിത്തട്ടിയിലിരിക്കും കിടാവിൻ്റെ കമ്രമാം കൂന്തലിൽ കൈ നടത്തി, ചെമ്മലർ ചുണ്ടത്തും പിഞ്ചു കവീളത്തും ഉമ്മ വച്ചച്ഛൻ തുടർന്നു ചൊല്ലി. തട്ടിയിലിരിക്കും കിടാവിൻ്റെ കമ്രമാം കൂന്തലിൽ കൈ നടത്തി, ചെമ്മല ചുണ്ടത്തും പിഞ്ചു കവിളത്തും ഉമ്മ വച്ചച്ഛൻ തുടർന്നു ചൊല്ലി. ഈ അമ്മ നാൾതോറും ലാളിച്ചു നിൻ മണിവായിലൊഴുക്കുന്നു പാലും തേനും, ആ നിജഭാഷയാമയോ മാധുര്യമാർന്ന സൂക്തങ്ങളെ തൂകിടുന്നു. നാൾതോറും ലാളിച്ചു നിൻ മണിവായിലൊഴുക്കുന്നു പാലും തേനും, ആ നിജഭാഷയാമയോ മാധുര്യമാർന്ന സൂക്തങ്ങളെ തൂകിടുന്നു. ഏതാനും ദൂരത്തു കാണുന്നതില്ലയോ നൂതനശാലയൊന്ന കോവിലിൽ, ഭൂതികാമന്മാർ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാ നിൻ മാതാവാം കൈരളി ദേവതയെ. ഏതാനും ദൂരത്തു കാണുന്നതല്ലയോ നൂതനശാലയൊന്ന കോവിലിൽ, ഭൂതികാമന്മാർ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാ നിൻ മാതാവാം കൈരളി ദേവതയെ.
അങ്ങു ചെന്നന്നുഹം സേവിക്ക തന്നിളം ചങ്ങാതിമാരൊത്ത ദേവിയേ നീ. നിങ്ങൾക്കേവർക്കും ക്രമത്താലെ കൈവരും മംഗളഹേതുവാം തൽപ്രസാദം. ആയായി മടിക്കരുതെന്തിന്നു പേടിനി തായാട്ടും തായയെ തോഷിപ്പിക്കും. തപ്പിയും തെറ്റിയും ഉച്ചരിച്ചാലത് അർഭക വത്സലൈക്കിഷ്ടഗീതം. കൈക്കൽ പലകമേലക്ഷരം കാക്കിരി പൂക്കിരിയായി നീ വരച്ചുകൊള്ളൂ. നേർക്കതിൽ കാണാം അപ്രേമസ്വരൂപതൻ പാൽകുളിർ പുഞ്ചിരി തുള്ളികളെ. കൈക്കൽ പലകമേലക്ഷരം കാക്കിരി പൂക്കിരിയായി നീ വരച്ചുകൊള്ളൂ. നേർക്കതിൽ കാണാം ീടുന്നതും ദേവിക്കു താമര പൂവിതളാം. ബാലൻ ധരിക്കുമോ ചൊൽവതിൻ സാരം എന്നാലോചിച്ചീലച്ഛൻ ആവേശത്താൽ. നമ്മുടെ നാടിതൽ ഊർജ്ജ്വസിയാമൊരു വെൺമഴു നിർമ്മിച്ച ദേശമത്രേ. നമ്മുടെ ഓരോരോ വീർപ്പിലും ഉൾക്കൊള്ളവതമ്മന്നിൻ നിർമ്മല വായു തന്നെ. അമ്മയ്ക്കും അച്ഛനും അഷ്ടി കിടയ്ക്കുവാൻ ഇമ്മറു നാട്ടിൽ വസിക്കുകയും ദീപാന്തരത്തിലെ ഭാഷയിൽ നാവിനെ വ്യാപരിപ്പിക്കുകയും വേണ്ടി വന്നു. അമ്മയ്ക്കും അച്ഛനും അഷ്ടി കിടയ്ക്കുവാൻ ഇമ്മറു നാട്ടിൽ വസിക്കുകയും ദീപാന്തരത്തിലെ ഭാഷയിൽ നാവിനെ വ്യാപരിപ്പിക്കുകയും വേണ്ടി വന്നു. എത്ര വിദേശ ഭാഷാഭിജ്ഞനാകിലും മർത്യനു തൻ ഭാഷയൊന്നുകൊണ്ടേ ശക്തിയുണ്ടായി വരൂ ശക്തിമത്താകിയ ഹൃദ്വികാരത്തെ വെളിപ്പെടുത്താൻ. എത്ര വിദേശ ഭാഷാഭിജ്ഞനാകിലും മർത്യനു തൻ ഭാഷയൊന്നുകൊണ്ടേ ശക്തിയുണ്ടായി വരൂ ശക്തിമത്താകിയ ഹൃദ്വികാരത്തെ വെളിപ്പെടുത്താൻ. നേരോർത്താലിപ്പര ഭാഷാവ്യവഹാരം ചോറുവിൽക്കുന്നിടത്തുണ്ണലത്രേ ചെമ്മീ സ്വഭാഷയിൽ സംസാരിക്കുന്നതാണമ്മ വിളമ്പിത്തരുന്ന ഭോജ്യം. നേരോർത്താലിപ്പര ഭാഷാവ്യവഹാരം ചോറുവിൽക്കുന്നിടത്തുണ്ണലത്രേ ചെമ്മേ സ്വഭാഷയിൽ സംസാരിക്കുന്നതാണമ്മ വിളമ്പിത്തരുന്ന പൂജ്യം. എൻ മകനേതു വിദേശത്തു വാഴ്കിലും നിന്മനക്കാമ്പിലി ഓർമ്മ വേണം. എന്നുടെ ഭാഷതാനിൻ തറവാട്ടമ്മ അന്യയാം ഭാഷ വിരുന്നുകാരി. എൻ മകനേതു വിദേശത്തു വാഴ്കിലും നിന്മനക്കാമ്പിലി ഓർമ്മ വേണം. എന്നുടെ ഭാഷതാനെന്തറവാട്ടമ്മ അന്യയാ ഭാഷ വിരുന്നുകാരി.
എന്നുടെ ഭാഷ താനിൻ തറവാട്ടമ്മ അന്യയാം ഭാഷ വിരുന്നുകാരി അമ്മിഞ്ഞ പാലോലും ചോരിവാ കൊണ്ടാദ്യം അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞേ മറ്റൊരു മാതാവ് കൂടിയുണ്ടൻ മകൻ ഉറ്റ വാത്സല്യമോടോ മനിപ്പാൻ എന്ന് അച്ഛൻ കുഞ്ഞിനോട് പറഞ്ഞുകൊടുക്കുന്ന തരത്തിൽ ആരംഭിക്കുന്ന തറവാട്ടമ്മ എന്ന കവിത ഒരച്ഛൻ കുഞ്ഞിലേക്ക് സംസ്കാരത്തിൻ്റെ ധാരകളെ ഇണക്കി കൊടുക്കുന്ന തരത്തിലാണ് വള്ളത്തോൾ മഹാകവി ആവിഷ്കരിച്ചിരിക്കുന്നത്. പാലോലും ചോരിവാ കൊണ്ടാദ്യം അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞേ മറ്റൊരു മാതാവ് കൂടിയുണ്ടെൻ മകനുറ്റ വാത്സല്യമോടോ മനിപ്പാൻ തന്മടിത്തട്ടിലിരിക്കും കിടാവിൻ്റെ കമ്രമാം കൂന്തലിൽ കൈ നടത്തി ചെമ്മലർ ചുണ്ടത്തും പിഞ്ചു കവിളത്തും ഉമ്മ വച്ചച്ഛൻ തുടർന്നു ചൊല്ലി ഈ അമ്മ നാൾ തോറും ലാളിച്ചു നിൻ മണിവായിലൊഴുക്കുന്നു പാലും തേനും ആ നിജഭാഷയാം അമ്മയോ മാധുര്യമാർന്ന സൂക്തങ്ങളെ തൂകിടുന്നു. അമ്മിഞ്ഞപ്പാലൂലും ചോരിവാ കൊണ്ടാദ്യം അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞി അല്ലെ, അമ്മിഞ്ഞപ്പാലിൻ്റെ മണമുള്ള ആ വാഗുണ്ട്, ചുവന്ന മനോഹരമായ വാഗുണ്ട്. ആദ്യം വിളിച്ചത് ആരെയാണ്? അമ്മയെയാണ് വിളിച്ചത്. ആ മകന് മറ്റൊരു മാതാവ് കൂടിയുണ്ട് എന്ന് കവി പറയുന്നു. ആരാണത്? ഭാഷയാണ്, മാതൃഭാഷയാണ്. ഉറ്റ വാത്സല്യത്തോടെ മകനെ ഓമനിക്കുവാൻ മറ്റൊരമ്മ കൂടിയുണ്ട്. അതാണ് മാതൃഭാഷ. തൻ്റെ മടിയിലിരിക്കുന്ന കിടാവിൻ്റെ മനോഹരമായ മുടികൾക്കിടയിലൂടെ കൈ കടത്തിക്കൊണ്ട് അച്ഛൻ ആ പിഞ്ചുകവിളത്ത് ഉമ്മ വച്ചുകൊണ്ട് ഇപ്രകാരം തുടർന്ന് പറയുകയാണ്. അപ്പോൾ ദേവ സ്വരൂപത്തിൽ കവി ഇവിടെ ഭാഷയെ കാണുന്നു. ഈ അമ്മ നാൾതോറും നിന്നെ ലാളിച്ച് പാലും തേനും വായിലൊഴുക്കി തരുന്നു, നിൻ്റെ അമ്മ. അതുപോലെ നിൻ്റെ ഭാഷയാകുന്ന അമ്മയാകട്ടെ എന്തു ചെയ്യുന്നുണ്ട്? മാധുര്യമാർന്ന സൂക്തങ്ങൾ നിനക്ക് നൽകുന്നു. അപ്പോൾ ഭാഷയിലൂടെ മധുര വാക്കുകളാണ് അവന് നിത്യവും ലഭിക്കുന്നത്. ഏതാനും ദൂരത്തു കാണുന്നതില്ലയോ നൂതന ശാലയുന്ന കോവിലിൽ ഭൂതികാമന്മാർ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാ നി മാതാവം കൈരളി ദേവതയെ അങ്ങു ചെന്നന്വഹം സേവിക്ക തന്നിളം ചങ്ങാതിമാരൊത്ത ദേവിയെ നീ നിങ്ങൾക്കേവർക്കും ക്രമത്താൽ കൈവരും മംഗള ഹേതുവാം തൽപ്രസാദം. ഏതാനും ദൂരത്ത് അവിടെ കാണുന്നു ഒരു നൂതനശാല, പാഠശാല, പുതിയ പാഠശാല അവിടെ കാണുകയാണ്. ആ പാഠശാലയിൽ ഭൂതികാമന്മാർ, ഐശ്വര്യത്തെ കാംക്ഷിക്കുന്നവർ, ആഗ്രഹിക്കുന്നവരായവർ നിൻ്റെ മാതാവായ കൈരളീ ദേവതയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. അവിടെ ഒരു ദേവസ്വരൂപത്തിൽ ഭാഷയെ കവി കാണുകയാണ് അല്ലേ. പള്ളിക്കൂട വളപ്പിനുള്ളിൽ കാണുന്ന ദൈവ ചൈതന്യമാണ് ആ ഭാഷ അല്ലേ. വേറൊരു കവി പാടിയിട്ടുണ്ട്, പള്ളിക്കൂട വളപ്പിനുള്ളിൽ പുള്ളിക്കുയിലുണ്ടേ കുയിലിനുള്ളിൽ കാക്കാഗാഖ കൂകൂരവമുണ്ടേ അല്ലേ. പള്ളിക്കൂട വളപ്പിലെ പുള്ളിക്കുയിലുകളായ നമ്മളെക്കുറിച്ച് വേറൊരു കവി പാടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ ദേവതയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ദേവാലയമായി കവി വിദ്യാലയത്തെ കാണുന്നു. അപ്പോൾ ആ ദേവാലയത്തിൽ മാതാവായ കൈരളീ ദേവതയുണ്ട്. നീ ആ ദേവാലയത്തിൽ ചെന്ന് എന്നും എന്ത് ചെയ്യുക? ആ ദേവതയെ പ്രാർത്ഥിക്കുക, അവൾക്ക് വേണ്ടതെല്ലാം നീ അവിടെ സമർപ്പിക്കുക,
ചങ്ങാതിമാരോടൊപ്പം ചെന്ന് സേവിക്കുക. അപ്പോൾ അവളുടെ അനുഗ്രഹമാകുന്ന ആ പ്രസാദം, മംഗളഹേതുവായ, മംഗളത്തിന് കാരണമാകുന്ന ഐശ്വര്യദായകമായ പ്രസാദം നിനക്ക് ലഭിക്കും അല്ലേ. ആ കൈരളീ ദേവതയുടെ പ്രസാദമെന്ന് പറയുന്നത് എന്താണ്? അക്ഷരങ്ങളാണ്, വാക്കുകളാണ് അല്ലേ, ഭാഷയാണ്, സാഹിത്യമാണ്. ഇതൊക്കെ അവളുടെ പ്രസാദമായി നിനക്ക് ലഭിക്കും. അമ്മയുടെ വാത്സല്യവും ഭാഷാദേവതയുടെ മാതൃഭാഷയുടെ അക്ഷര വാത്സല്യവും ഒരുപോലെ നുണഞ്ഞ് വളരുന്ന കുഞ്ഞ് സാംസ്കാരിക ഇടങ്ങളിൽ, ജീവിത വഴികളിൽ ഒരിക്കലും പിഴയ്ക്കാതെ പോകുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സാംസ്കാരിക വിശുദ്ധി പടർത്തിക്കൊണ്ടാണ് വള്ളത്തോൾ മഹാകവിയുടെ തറവാട്ടമ്മ എന്ന കവിത മുന്നോട്ടു പോകുന്നത്. ോഷിപ്പിക്കും തപ്പിയും തെറ്റിയോ ഉച്ചരിച്ചാളതും അർപ്പക വത്സലക്കിഷ്ടഗീതം കൈകൽ പലകമേൽ അക്ഷരം കാക്കിരി പൂക്കിരിയായി നീ വരച്ചുകൊള്ളൂ നേർക്കതിൽ കാണാമ പ്രേമ സ്വരൂപതൻ പാൽകുളിർ പുഞ്ചിരി തുള്ളികളെ നീ വെൺകടലാസു ചീന്തിയിടുന്നതും ദേവിക്കു താമര കുവിതള ബാലൻ ധരിക്കുമോ ചൊൽവതിൻ സാരമെന്നാലോചിച്ചീലച്ചനാവേശത്താൽ അയായി മടിക്കരുത് എന്തിനു പേടി. സാധാരണ ആദ്യമായിട്ട് പള്ളിക്കൂടത്തിൽ പോകാൻ കുട്ടികൾക്കൊക്കെ പേടിയാണ്. നിങ്ങൾക്കും പേടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ? ആദ്യ ദിവസം കരഞ്ഞു വിളിച്ചൊക്കെ ആയിരിക്കും പള്ളിക്കൂടത്തിലേക്ക് പോകുന്നത് അല്ലേ. ആ വീട്ടുകാരെ പേടിച്ച് ചിലപ്പോൾ പോയവരുണ്ടാകും അല്ലേ. ചിലർക്ക് വലിയ സന്തോഷമാണ്, എന്താണ് അവിടെ എന്ന് അറിയാനുള്ള സന്തോഷത്തിൽ പോകുന്നവരുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിനൊരു മടി തോന്നി, അതുകൊണ്ടാണ് പറയുന്നത് നീ മടിക്കേണ്ടതൊന്നുമില്ല, കാരണം നിൻ്റെ തായാട്ടും തായയെ തോഷിപ്പിക്കും, നിൻ്റെ കുസൃതിത്തരങ്ങളൊക്കെ ആ അമ്മയെ സന്തോഷിപ്പിക്കുകയുള്ളൂ. സാധാരണ അമ്മമാർക്ക് മക്കളുടെ കുസൃതിയൊക്കെ അല്ലേ ഒരു പരിധിവരെ സന്തോഷമേ നൽകാറുള്ളൂ. അപ്പോൾ അതുപോലെ ആ അമ്മയ്ക്ക്, ആ ദേവതയ്ക്ക് നിൻ്റെ കുസൃതികളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയേയുള്ളൂ. നിൻ്റെ കയ്യിലുള്ള നീ തപ്പിയും തെറ്റിയും ഉച്ചരിച്ചാൽ അത് അവൾക്ക് ഇഷ്ടഗീതമായിട്ട് തോന്നുകയുള്ളൂ. കൈക്കൽ പലകമേൽ, കയ്യിലിരിക്കുന്ന സ്ലേറ്റ്, പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ അറിയാമോ സ്ലേറ്റും പെൻസിലും ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. ആ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് കൈക്കൽ പലക, സ്ലേറ്റ്. ആ സ്ലേറ്റിൽ നീ അക്ഷരങ്ങൾ ഇങ്ങനെ കൃത്യതയില്ലാതെ എന്തെങ്കിലുമൊക്കെ വരച്ച് കുറിക്കുകയാണ് ചെയ്യുന്നത് കുട്ടികളല്ലേ. കാക്കിരി പൂക്കിരിയായി നീ വരച്ചു കൊള്ളൂ. അപ്പോൾ അതിൽ കാണാം ആ ദേവതയുടെ പാൽ കുളിർ പുഞ്ചിരി അവിടെ വിടരുന്നത് നിനക്ക് കാണാം. അപ്പോൾ നീ വരയ്ക്കുന്ന ഓരോ വരയിലും ദേവതയുടെ പുഞ്ചിരി തെളിയുന്നത് നിനക്ക് കാണാം. അതുപോലെ നീ കടലാസൊക്കെ ചിതറിച്ച് വലിച്ചു കീറി ചിതറിച്ചിടുന്നതും കാണാം. അവിടെ അതൊക്കെ ആ ദേവിക്ക് അർച്ചിക്കുന്ന താമരപ്പൂക്കൾ പോലെയേ തോന്നുകയുള്ളൂ. താനീ പറയുന്നതൊക്കെ ബാലന് മനസ്സിലാകുമോ എന്ന് അച്ഛൻ ചിന്തിച്ചില്ല. ഭാഷയോടുള്ള സ്നേഹവും ആവേശവും കൊണ്ട് അച്ഛൻ ഇതൊക്കെ പറഞ്ഞതാണ്. അച്ഛൻ്റെ വാക്കുകളാണെങ്കിലും അച്ഛൻ പറയുന്നത് കുഞ്ഞു മനസ്സിലാക്കുന്നില്ല എങ്കിലും ചില കാര്യങ്ങൾ വീണ്ടും പറയാൻ തന്നെ ആ പിതാവ് തയ്യാറാകുന്നു. നമ്മുടെ നാടിതല്ലൂർജസ്വിയാമൊരു വെൺമഴു നിർമ്മിച്ച ദേശമത്രേ നമ്മുടെ ഓരോരോ വീർപ്പിലും ഉൾക്കൊള്ളവതമ്മന്നി നിർമ്മല വായു തന്നെ അമ്മയ്ക്കും അച്ഛനും അഷ്ടി കിടക്കുവാൻ ഇമ്മറു നാട്ടിൽ വസിക്കുകയും ദീപാന്തരത്തിലെ ഭാഷയിൽ നാവിനെ വ്യാപരിപ്പിക്കുകയും വേണ്ടി വന്നു എത്ര വിദേശ ഭാഷാഭിജ്ഞനാകിലും മർത്യനു തൻ ഭാഷയൊന്നുകൊണ്ടേ ശക്തിയുണ്ടായി വരൂ ശക്തിമത്താകിയ ഹൃദ്യകാരത്തെ വെളിപ്പെടുത്താൻ. പിന്നീട് നമ്മുടെ ആ നാടിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ കവി പറയുകയാണ്. നമ്മുടെ നാടിതല്ലൂർജസ്സിയാം ഒരു വെൺമഴു നിർമ്മിച്ച ദേശം അത്ര. എന്താണ് ആ വെൺമഴു നിർമ്മിച്ച ദേശം എന്ന് പറയുന്നത്? തൻ്റെ മഴുവെടുത്തെറിഞ്ഞ് തനിക്ക് തപസ് ചെയ്യുന്നതിന് വേണ്ടി സാഗര ദേവനോട് ആവശ്യപ്പെട്ടതനുസരിച്ച്
ഗോകർണത്ത് നിന്നെറിഞ്ഞ മഴു കന്യാകുമാരിയിൽ വീണുവെന്നും അത്ര ഭാഗം സമുദ്രം മാറി ഇരയായി തീർന്നതാണ് കേരളമെന്നും കേരളത്തെക്കുറിച്ചുള്ള ഐതിഹ്യം. അത് കവി ഇവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ നാട് ഊർജസ്വിയായ വെൺമഴു നിർമ്മിച്ച ദേശമാണ്. ഇവിടെയുള്ള ഓരോരുത്തരുടെയും വീർപ്പിൽ ഉൾക്കൊള്ളുന്നത് അമ്മന്നിൻ നിർമ്മല വായു, ആ നാടിൻ്റെ പരിശുദ്ധമായ വായുവാണ് ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത്. ഇനി അച്ഛനും അമ്മയ്ക്കും അഷ്ടികിടയ്ക്കുവാൻ ആഹാര സമ്പാദനത്തിനു വേണ്ടി ഈ മറുനാട്ടിൽ വസിക്കുകയും മറ്റു നാടുകളിൽ പോയി പാർക്കേണ്ടി വരികയാണ്. മറ്റു ദ്വീപുകളിലെ ഭാഷയെ, ഇംഗ്ലീഷ് ഭാഷയെയൊക്കെ നാവിൽ വ്യാപരിപ്പിക്കുകയും വേണ്ടി വന്നു. മറ്റു പല ഭാഷകളും പഠിക്കേണ്ടി വന്നു. ഇനി എത്രയെത്ര വിദേശ ഭാഷകൾ അഭ്യസിച്ചാലും മർത്യന് തൻ ഭാഷയൊന്നുകൊണ്ടേ ശക്തിയുണ്ടായി വരൂ, ശക്തിമത്താകിയ ഹൃദ്യകാരത്തെ വെളിപ്പെടുത്താൻ, മനുഷ്യന് അവൻ്റെ ഹൃദയവികാരങ്ങളെ വെളിപ്പെടുത്തുവാൻ അവൻ്റെ മാതൃഭാഷയിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. ഇത് വളരെ രസകരമായ ഒരു കഥയുണ്ട്, ബീർബലിൻ്റെ കഥ. കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരിക്കൽ ഒരു ബഹുഭാഷാ പണ്ഡിതൻ അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെത്തി തൻ്റെ മാതൃഭാഷ ഏതാണെന്ന് കണ്ടെത്താൻ അവിടെയുള്ള ഓരോരുത്തരെയും വെല്ലുവിളിച്ചു. എല്ലാവരും പരാജയപ്പെട്ടപ്പോൾ ബീർബൽ ലക്ഷ്യം കണ്ടു. ബീർബൽ എങ്ങനെയാണ് ലക്ഷ്യം കണ്ടത്? ഉറങ്ങിക്കിടന്ന പണ്ഡിതന്റെ മുഖത്ത് വെള്ളം കോരിയൊഴിച്ചപ്പോൾ അദ്ദേഹം മാതൃഭാഷ അല്ലേ, ബുദ്ധിമാനായ ബീർബൽ ചെയ്തതാണ്. ഉറങ്ങിക്കിടന്നപ്പോൾ വെള്ളം കോരി മുഖത്തൊഴിച്ചു കൊടുത്തു. സ്വാഭാവികമായിട്ട് നമ്മൾ ഇനി എത്ര ഭാഷ പഠിച്ചിട്ട് വന്നാലും അപ്പോൾ പറയുന്നത് എന്തായിരിക്കും? അയ്യോ എന്ന മറ്റോ നമ്മുടെ ഭാഷയിൽ നമ്മുടെ വികാരത്തെ പുറത്തു കൊണ്ടുവരികയായിരിക്കും ചെയ്യുക, അല്ലേ? അതാണ് കവി ഇവിടെ പറഞ്ഞത്. എത്ര ഭാഷ പഠിച്ചാലും ഹൃദയവികാരത്തെ വെളിപ്പെടുത്തുവാൻ അർത്ഥ്യന് മാതൃഭാഷ തന്നെ വേണം. വള്ളത്തോൾ കവിതകളിലൊക്കെ തന്നെ പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തല വച്ചും തല ചായ്ച്ചു വച്ചും അതുപോലെ സ്വച്ഛാബ്ധി മണൽ തിട്ടാം പാദോപധാനം പൂണ്ടും പള്ളികൊള്ളിയിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്പേ എന്ന് പറയുന്ന ആ മഹാകവി കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്കു വടക്കു നീളെ അന്യോന്യം അംബാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുള്ളൊരു നല്ല രാജ്യം എന്ന കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ കേരളമെന്ന മഹാകാവ്യ സങ്കല്പങ്ങളിലേക്കെല്ലാം ഈ വരികളിലൂടെ നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ചെമ്മേ സ്വഭാഷയിൽ സംസാരിക്കുന്നതാണമ്മ ഇളമ്പിത്തരുന്ന ഭോജ്യം എൻ മകനേതോ വിദേശത്തു വാഴ്കിലും നിന്മനക്കാമ്പിലി ഓർമ്മ വേണം എന്നുടെ ഭാഷ താൻ എൻ തറവാട്ടമ്മ അന്യയാം ഭാഷ വിരുന്നുകാരി എന്നുടെ ഭാഷ താൻ എൻ തറവാട്ടമ്മ അന്യയാം ഭാഷ വിരുന്നുകാരി നേരോർത്താൽ ഈ പരഭാഷാ വ്യവഹാരം ചോറു വിൽക്കുന്നിടത്തുണ്ണലത്രേ. എന്താ ചോറു വിൽക്കുന്നിടത്ത് ഉണ്ണുക എന്ന് പറഞ്ഞത്? ആ ഭക്ഷണം വിൽക്കുന്ന എവിടെയാണ്? ഹോട്ടലില്. ഹോട്ടലിലെ ഊണൊക്കെ ഇഷ്ടമല്ലേ എല്ലാവർക്കും, അല്ലേ? കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്, കാരണം വല്ലപ്പോഴുമൊക്കെ കഴിക്കുന്നതാണ്. എന്നും അമ്മ വച്ച് തരുന്നതൊക്കെ തിന്ന് നമുക്ക് വല്ലപ്പോഴും കഴിക്കാൻ, പക്ഷേ സ്ഥിരമായിട്ടാണെങ്കിലോ അപ്പോഴേ നമുക്കറിയാവൂ അമ്മ വച്ച് തരുന്ന ആഹാരത്തിൻ്റെ രുചിയും മഹത്വവും, അല്ലേ? അപ്പോൾ ചോറ് വിൽക്കുന്നിടത്ത് ഉണ്ണുന്നത് പോലെയാണ്, സ്നേഹത്തോടെയൊന്നുമില്ല അവിടെ നിന്ന് ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. അമ്മ തരുന്നതാണെങ്കിലോ രുചിക്ക് രുചി മാത്രമല്ല അവിടെ, പിന്നെയോ അമ്മയുടെ സ്നേഹം ആ വിളമ്പലിനൊപ്പം ഉണ്ടാകും. അപ്പോൾ അത് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഈ ഭാഷ പരഭാഷ അന്യഭാഷകളെ നമ്മൾ വ്യവഹരിക്കുന്നത് എന്താണ്? ചോറ് വിൽക്കുന്നിടത്തെ ഉണ്ണൽ പോലെയാണ്. ചുമ്മീ സ്വഭാഷയിൽ സംസാരിക്കുന്നതാണ് അമ്മ വിളമ്പിത്തരുന്ന ആഹാരം. അതുകൊണ്ട് ഒരു ഉപദേശമാണ് കവി മകന് ഒടുവിൽ നൽകുന്നത്. എൻ മകൻ, ഏതു വിദേശത്തു വാണാലും നിന്റെ മനസ്കാമ്പിൽ ഈ ഒരു ഓർമ്മ വേണം. എന്താണ് നിന്റെ മനസ്സിലുണ്ടാകേണ്ട ഓർമ്മ? എന്നുടെ ഭാഷ താനെൻ തറവാട്ടമ്മ അന്യയാം ഭാഷ വിരുന്നുകാരി. അതെ, എൻ്റെ ഭാഷയാണ് എൻ്റെ തറവാട്ടമ്മ, അല്ലേ? തറവാട്ട് കുടുംബത്തിലെ എൻ്റെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ ഭാഷയാണ്. അന്യഭാഷകളൊക്കെ വിരുന്നുകാരാണ്. ഒരു മോശക്കാരല്ല വിരുന്നുകാരെ, നമ്മൾ വേണ്ട വിധത്തിൽ സൽക്കരിക്കും സ്വീകരിക്കും, അല്ലേ? അപ്പോൾ മറ്റു ഭാഷകളൊക്കെ വിരുന്നുകാരെ പോലെയാണ്, പക്ഷേ നമ്മുടെ തറവാട്ടിലെ അമ്മയാണെങ്കിലോ അവിടെയാണ് നമ്മൾ ആ ഭാഷയ്ക്ക് ഏറ്റവും മഹത്വം കൽപ്പിക്കുന്നത്. കവി പറയുന്നതും അതാണ്, നീ ഏത് നാട്ടിൽ വസിച്ചാലും നിൻ്റെ മനസ്സിൽ മാതൃഭാഷയോടുള്ള ആ സ്നേഹം, മാതൃഭാഷയാണ് തറവാട്ടമ്മ എന്ന ചിന്തയുണ്ടാകണം എന്ന ഉപദേശത്തോടെ കവിത അവസാനിപ്പിക്കുകയാണ്.
മാതൃഭാഷയെ സ്നേഹിക്കുന്നവരെ മാതാവിനെയും സ്നേഹിക്കൂ. ഭാഷയോടുള്ള ശക്തിയായ വികാരം മറ്റ് ഭാഷകളെ സ്വീകരിക്കുന്നതോടൊപ്പം മാതൃഭാഷയെ അമ്മയായും ദേവിയായും കാണുവാൻ, അതിലൂടെ സ്വന്തം അസ്തിത്വം തന്നെ നിർണയിക്കുകയും ചെയ്യുകയാണ് തറവാട്ടമ്മ എന്ന കവിതയിലൂടെ കവി. മറ്റു ഭാഷകളെ നാവിൽ വ്യാപരിപ്പിക്കുമ്പോഴും എന്നുടേ ഭാഷയാണ് എൻ്റെ തറവാട്ടമ്മ എന്ന തിരിച്ചറിവിലൂടെ അഭിമാനികളായി മാറുവാൻ കവി ഈ കവിതയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അണുകുടുംബങ്ങളിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ തറവാടിൻ്റെ ചന്തം അറിയാതെ പോകുന്നുണ്ട്. ഓരോ തറവാട്ടിനും എല്ലാ തരത്തിലും സ്നേഹാമൃതം പകരാൻ ഓരോ മുത്തശ്ശിമാർ ഉണ്ടായിരുന്നു. മലയാള ഭാഷയാകുന്ന ഈ തറവാട്ടമ്മ നമുക്ക് എത്രയോ എത്രയോ അനുഭവങ്ങളാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അച്ഛൻ കുഞ്ഞിനോട് പല കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോഴും ഭാഷാമൃതം നുകർന്ന് മുന്നോട്ടു പോകേണ്ടതിൻ്റെ അനിവാര്യത പ്രത്യേകം വ്യക്തമാക്കുന്നത്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും തറവാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതായാലും രണ്ടും നമുക്ക് തരുന്ന അനുഭൂതി രണ്ടാണ്. അമ്മ വിളമ്പിത്തരുന്ന ഭോജ്യം കഴിക്കുന്ന സുഖം മറ്റൊരിടത്തു നിന്ന് മറ്റൊരാൾ വിളമ്പിത്തരുമ്പോൾ കിട്ടണമെന്നില്ല. ഭാഷയുടെ ഈ സൗന്ദര്യാത്മകതയും ഭാഷയുടെ ഈ ശക്തിയും സൂക്ഷ്മമായി ആവിഷ്കരിക്കുവാൻ തറവാട്ടമ്മ എന്ന കവിതയിലൂടെ വള്ളത്തോളിന് കഴിഞ്ഞിട്ടുണ്ട്. അമ്മിഞ്ഞ പാലോലും ചോരിവാ കൊണ്ടാദ്യമമ്മയെ തന്നെ വിളിച്ച കുഞ്ഞേ, മറ്റൊരു മാതാവ് കൂടിയുണ്ടെൻ മകൻ ഉറ്റവാത്സല്യമോടോ മനിപ്പാൻ, തന്മടിത്തട്ടിലിരിക്കും കിടാവിൻ്റെ കമ്പ്രമാം കൂന്തലിൽ കൈ നടത്തി, ചെമ്മലർച്ചുണ്ടത്തും പിഞ്ചു കവിളത്തും ഉമ്മ വച്ചച്ചൻ തുടർന്നു ചൊല്ലി, ഈ അമ്മ നാൾ തോറും ലാളിച്ചു നിൻ മണിവായിലൊഴുക്കുന്നു പാലും തേനും, ആ നിജ ഭാഷയ അമ്മയോ മാധുര്യമാർന്ന സൂക്തങ്ങളെ തൂകിടുന്നു, ഏതാനും ദൂരത്തു കാണുന്നതില്ലയോ നൂതന ശാല ഒന്ന കോവിലിൽ ഭൂതികാമന്മാർ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാ നിൻ മാതാവാം കൈരളി ദേവതയെ, അങ്ങു ചെന്നന്വഹം സേവിക്ക തന്നിളം ചങ്ങാതിമാരൊത്ത ദേവിയേ നീ, നിങ്ങൾക്കേവർക്കും ക്രമത്താലെ കൈവരും മംഗളഹേതുവാം തൽപ്രസാദം, ആയാൽ മടിക്കരുതെന്തിനു പേടി നിൻ തായാട്ടും തായയെ തോഷിപ്പിക്കും, തപ്പിയും തെറ്റിയും ഉച്ചരിച്ചാലതു അർഭക വത്സലക്കിഷ്ടഗീതം, കൈക്കൽപലകമേൽ അക്ഷരം കാക്കിരി പൂക്കിരിയായി നീ വരച്ചു കൊള്ളൂ, നേർക്കതിൽ കാണാമ പ്രേമസ്വരൂപതൻ പാൽകുളിർ പുഞ്ചിരിത്തുള്ളികളെ, നീ വെൺകടലാസു ചീന്തിയിടുന്നതും ദേവിക്കു താമര പൂവിതളാം, ബാലന്തരിക്കുമോ ചൊൽവതിൻ സാരമെന്നാലോചിച്ചിലച്ചൻ ആവേശത്താൽ, നമ്മുടെ നാടിതല്ലൂർജസ്യാമൊരു വെൺമഴു നിർമ്മിച്ച ദേശമത്രേ, നമ്മുടെ ഓരോരോ വീർപ്പിലും ഉൾക്കൊള്ളവതം മണ്ണിൻ നിർമ്മല വായു തന്നെ, അമ്മയ്ക്കും അച്ഛനും അഷ്ടി കിടയ്ക്കുവാൻ ഇമ്മറിയു നാട്ടിൽ വസിക്കുകയും, തീപാന്തരത്തിലെ ഭാഷയിൽ നാവിനെ
വ്യാപരിപ്പിക്കയും വേണ്ടി വന്നു. എത്ര വിദേശ ഭാഷാ വിജ്ഞനാകിലും മർത്യനു തൻ ഭാഷയൊന്നുകൊണ്ടേ ശക്തിയുണ്ടായി വരൂ. ശക്തിമത്താകിയ ഹൃദ്യകാരത്തെ വെളിപ്പെടുത്താൻ നേരൂർ താലിപ്പര ഭാഷാ വ്യവഹാരം ചോറു വിൽക്കുന്നിടത്തുണ്ണലത്രേ ചെമ്മേ സ്വഭാഷയിൽ സംസാരിക്കുന്നതാണമ്മ വിളമ്പിത്തരുന്ന പൂജ്യം. എൻ മകനേതോ വിദേശത്തു വാഴ്കിലും നിന്മനക്കാമ്പിലെ ഓർമ്മ വേണം. എന്നുടെ ഭാഷതാൻ എൻ തറവാട്ടമ്മ അന്യം ഭാഷ വിരുന്നുകാരി. എന്നുടെ ഭാഷതാൻ എൻ തറവാട്ടമ്മ അന്യം ഭാഷ വിരുന്നുകാരി.